വയനാട് വെള്ളമുണ്ടയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ മയക്കുവെടി വയ്ക്കാൻ ശ്രമം വനപാലക സംഘത്തെയും നാട്ടുകാരെയും ചുറ്റിച്ച് തെരച്ചിലിനിടെ ഓടിമാറി കരടി സുർജിത് അയ്യപ്പത്തെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുർജിത് മയക്കുവെടി വെക്കാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഓടി മാറുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഏറ്റവും പുതിയ വിവരം കഴിഞ്ഞ രണ്ട് ദിവസമായി ഭീതി വി വിതച്ച കരടി വയനാട് വെള്ളമുണ്ടയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെയാണ് അല്പസമയം മുൻപ് കണ്ടെത്തിയത് ഇപ്പോൾ ആ കരടിയെ മയക്കുപടി വെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് വനപാലക സംഘമുണ്ട് ആർ ആർ ടി സംഘമുണ്ട് ഒപ്പം വെറ്ററിനറി സംഘവും ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കരടി ഓടി മാറുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട് സുർജിത്തയ്യപ്പത്ത് ഏറ്റവും പുതിയ വിവരം എന്താണ് അനുജ ഈ പ്രദേശത്ത് കരിങ്ങാലി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ കരടി ഉള്ളത് ഈ കരടി ഒരു കൊല്ലിയിൽ നിന്ന് മറ്റൊരു കൊല്ലിയിലേക്ക് പോകുന്ന ആ ഒരു ദൃശ്യം ആ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തായാലും അതിനെ മയക്കുവേടി വെച്ച് പിടികൂടാനുള്ള ഒരു ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിലാണ് ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനെ ഇന്ന് രാത്രിക്കകം മയക്കുവേടി വെച്ച് പിടികൂടണം അതിൻ്റെ ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ വനംവകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡി എഫ് മാർട്ടിൻ ലോവലും അതോടൊപ്പം തന്നെ ഷജന കരീമും ഇവിടേക്ക് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആർ ആർ ടി സംഘം ഇവിടേക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് വനംവകുപ്പ് എത്തിയിട്ടുണ്ട് അതോടൊപ്പം ഈ ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിൽ വെറ്റിനറി ടീമും സജ്ജമാണ് ഇവരുടെ നേതൃത്വത്തിലാണ് ഇതിനെ മയക്കുവേടി വെക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇരുൾ വീഴും മുമ്പ് ഇതിനെ മയക്കുവേടി വെച്ച് പിടികൂടുക എന്നുള്ള തരത്തിലാണ് ഏതാനും ദിവസങ്ങളായി വനം സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി രക്ഷയിൽ വിധത്തിൽ തന്നെ അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായതാണ് ഈ കൊണ്ട് കാരണം ജനവാസ മേഖല കേന്ദ്രീകരിച്ചാണ് ഇത് തുടർച്ചയായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പയ്യമ്പള്ളി എന്ന് പറയുന്ന അതായത് കുറുവാദ്വീപിന് അടുത്തുള്ള പ്രദേശത്തു നിന്നുമാണ് കാട് വനപ്രദേശത്തു നിന്നുമാണ് ഇത് ഇറങ്ങിയത് ഇതിനുശേഷം വള്ളിയൂർക്കാവിലെത്തി വള്ളിയൂർക്കാവിന് പിന്നാലെ തോണിച്ചാലിൽ ഈ കരടിയെ കണ്ടു ഇതിനിടയിലെല്ലാം തന്നെ ചില സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നതാണ് അതിനുശേഷം ഈ വള്ളിയൂർക്കാവിൽ നിന്നും ഇത് നേരെ തോണിച്ചാലിലെത്തി തോണിച്ചാലിൽ ശേഷം ഇടവക പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കരടിയെ കണ്ടതായി പറയുന്നുണ്ട് ഇതിന് ഇപ്പോൾ വെള്ളമുണ്ട പഞ്ചായത്തിൻ്റെ ഭാഗമായ ഈ പ്രദേശത്ത് അതായത് ഈ കരിങ്കാലി എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളത് ഇവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കൊല്ലിയിൽ നിന്ന് മറ്റൊരു കൊല്ലിയിലേക്ക് അത് എത്തിയിരിക്കുന്നു ഇത് റബ്ബർ തോട്ടങ്ങൾ കമുകിൻ തോട്ടങ്ങൾ അതോടൊപ്പം തന്നെ വയൽ ഇതെല്ലാം തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണിത് ഇവിടെയാണ് ഇത്തരത്തിൽ ഈ കരടിയുടെ സാന്നിധ്യം ഉള്ളത് രണ്ട് തവണ അതായത് ഒരു കൊല്ലിയിൽ നിന്ന് അതിനെ ഈ പടക്കം പൊട്ടിച്ച ശേഷം മറ്റൊരു കൊല്ലിയിലേക്ക് അത് എടുത്തു ചാടി ഇതിനിടയിൽ വേറൊരു കൊല്ലിയിലേക്ക് വീണ്ടും എടുത്തു ചാടി ഇതൊക്കെ സംഭവിക്കുന്നതെല്ലാം തന്നെ ഏതാനും മണിക്കൂറുകളുടെ മാത്രം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനെ പിടികൂടാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് റബ്ബർ തോട്ടമാണ് മാത്രമല്ല മറ്റ് ചില മരങ്ങൾ ഉൾപ്പെടെയുള്ള തോട്ടമാണ് ഈ തോട്ടത്തിൽ ആണ് ഇപ്പോൾ നിലവിൽ ഈ കരടിയുടെ സാന്നിധ്യമുള്ളത് അത് എല്ലാവരുടെ മുമ്പിൽ നിന്നും അത് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു വെടിയുതിർക്കാനുള്ള നീക്കമായി വനംവകുപ്പ് മുന്നോട്ട് പോകുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു അത് ചാടി അപ്പുറത്തേക്ക് പോകുന്ന ആ ഒരു കാഴ്ച പുറത്ത് വന്നിട്ടുള്ളത് ുള്ളത് എന്തായാലും അതിനെ മയക്കുവടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുന്നു ഇരുൾ വീഴു മുമ്പ് നടപ്പിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ജാഗ്രത വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളത് കഴിഞ്ഞ കഴിഞ്ഞ നാൽപ്പത് മണിക്കൂറിലേറെയായി ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള അലോസരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കരടി അതുകൊണ്ട് തന്നെയാണ് ഈ ജനവാസ മേഖലയാണിത് ഈ വനപ്രദേശമുള്ളത് ഇവിടെ വനപ്രദേശമുള്ളത് ഈ പടിഞ്ഞാറെത്തറ എന്ന് പറയുന്ന ആ മേഖലയോട് ചേർന്നാണ് അത് ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്റർ അകലെയാണ് പത്ത് കിലോമീറ്ററിലധികം അകലമുണ്ട് ഇവിടെ നിന്നും വനപ്രദേശത്തേക്ക് അതുകൊണ്ട് വനപ്രദേശികൾ മാറ്റുക എന്നുള്ളത് അതും ശ്രമകരമായ ദൗത്യമാണ് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കരടി അലോസരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കാർഷിക മേഖലയാണ് ഈ ഭൂപ്രദേശം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം തന്നെ കൃഷിയും നെൽ നെൽകൃഷിയും അതോടൊപ്പം തന്നെ മറ്റ് റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷിയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചാണ് വലിയ തരത്തിലുള്ള ആശങ്കയുള്ളത് ഏതാനും നാളുകളായി ഇതുതന്നെയാണ് വയനാട്ടിലെ പൊതു ചിത്രം കടുവയായും ആനയായും പന്നിയായും കാട്ടുപോത്തായും ഇപ്പോൾ കരടിയായും വലിയ രീതിയിലുള്ള ഒരു അലോസരം ഈ മേഖലയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ആർ ആർ ടി സംഘം ഈ വനത്തിന് ഈ തോട്ടത്തിനകത്തേക്ക് പോയിട്ടുണ്ട് അതിനെ മയക്കു വെച്ച് സുരക്ഷിതമായി പിടികൂടാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ നാട്ടുകാരും പങ്കുവയ്ക്കുന്നത് ഇവിടെ ഇന്ന് ആളുകളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം ആളുകൾക്ക് നൽകിയിട്ടുണ്ട് അവരെ ഇവിടെ നിന്നും പരമാവധി മാറി നിൽക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് കരടിയാണ് എന്നുള്ളതുകൊണ്ടും ഒരുപക്ഷെ അത് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നൽകിയിട്ടുണ്ട് എന്തായാലും ഇതിനെ മയക്കു വെടിവെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്കാണ് വനംവകുപ്പ് കടന്നിരിക്കുന്നത് ഒരു കൊല്ലിയിൽ നിന്ന് മറ്റൊരു കൊല്ലിയിലേക്ക് ഈ ഇത് കരടി ചാടിപ്പോകുന്നു ആ ചാടിപ്പോകുന്നതിനിടയിലുള്ള സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ചാടി മാറുന്ന കരടി അത് എത്രത്തോളം ദുഷ്കരമാക്കുന്നുണ്ട് മയക്കുപടി വയ്ക്കുന്ന ആ ശ്രമത്തെ ആ ഇത് ഒരു സ്ഥലത്ത് സ്പോട്ട് ചെയ്ത ശേഷം അവിടെ നിന്നും പടക്കം പൊട്ടിച്ച് ആളുകൾ ബഹളം വയ്ക്കുന്ന അത് കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ കരടിയെ കണ്ടിരിക്കാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ശബ്ദമുണ്ടാക്കരുത് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നു ഇവിടെ ഈ പരിസരത്ത് പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് ശബ്ദമുണ്ടാക്കുന്നുണ്ട് ആളുകൾ ഒരുപക്ഷെ ഈ കരടിയെ സ്പോട്ട് ചെയ്തിരിക്കാം നേരത്തെയും സ്പോട്ട് ചെയ്ത ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആളുകൾ വലിയ ശബ്ദമുണ്ടാക്കിയത് എന്നുള്ള നിർദ്ദേശം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നു അതിനെ പിടികൂടാനുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇരുൾ വീഴും മുൻപ് ഇത് നടപ്പാക്കി ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ദൗത്യം വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാകും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ സന്ധിയാകുന്നു അതിനു മുമ്പ് തന്നെ

ഉതിർക്കാനുള്ള ശ്രമം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളത് ആ ഒരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുകയാണ് നമുക്ക് ചുറ്റുവട്ടത്തും ആളുകൾ പല ഭാഗങ്ങളിലായി തമ്പടിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇത് വയലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു പ്രദേശത്താണ് ഇത്തരം സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളമുണ്ട പഞ്ചായത്തിലാണ് ഈ പ്രദേശം കരിങ്ങാലി എന്ന് പറയുന്ന പ്രദേശം വെള്ളമുണ്ട പഞ്ചായത്തിലാണ് നേരത്തെ ഇടവക പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടു അതിനു മുമ്പ് മാനന്തവാടി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലും ഇത് കണ്ടു ഇതും ചില സി സി ടി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതാണ് ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു കരടിയുടെ സാന്നിധ്യം ഈ തന്നെയാണ് എന്ന് സ്ഥിരീകരണം കൂടി വനംവകുപ്പ് നൽകുന്നുണ്ടോ സുർജിത് ഒരേ കരടി തന്നെയാണ് അക്കാര്യത്തിൽ സംശയമില്ല അതെല്ലാം തന്നെ നേരത്തെ സ്ഥിരീകരിച്ചിട്ടുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് ഈ കുറുവാദ്വീപിൻ്റെ ആ ഭൂപ്രദേശത്തു നിന്നുമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവിടെ ഒരു കരടി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലെ സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് നേരത്തെ തന്നെ എത്തിയതാണ് എന്തായാലും ആർ ആർ ടി സംഘം അകത്തുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അകത്തുണ്ട് അവരെല്ലാം തന്നെ ഈ കൊല്ലിയിൽ നിന്ന് ഇതിനെ കണ്ടെത്തി പിടികൂടാനുള്ള ശ്രമമാണ് മയക്കുപീടി വെച്ച് പിടികൂടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഡി എഫ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മാർട്ടിൻ ലോവൽ നോർത്ത് ഡി എഫ് അതോടൊപ്പം തന്നെ സൗത്ത് ഡി എഫ് ആയിട്ടുള്ള ഷജന കരീം വെറ്റിനറി ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ത്തിലാണ് ഈ ദൗത്യം നടപ്പാക്കുന്നത് ഇതിനെ പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത് അത്തരം പ്രത്യാശയാണ് നാട്ടുകാരെ സംബന്ധിച്ചുള്ളത് അവരെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള നടപടിയുമായി വനംവകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത് ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് ആശങ്കയ്ക്ക് കാരണം കാർഷിക മേഖലയാണെന്നുള്ളതാണ് ആശങ്കയ്ക്ക് കാരണം ആ ആശങ്കയ്ക്ക് ഇന്ന് പരിഹാരമാകുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് വയനാട് വെള്ളമുണ്ടയിൽ ജനവാസ മേഖലയിൽ മേഖലയിലിറങ്ങിയ കരടിയെ മയക്കുപെടി വയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് വനപാലക സംഘത്തെയും നാട്ടുകാരെയും ഒക്കെ ചുറ്റിച്ചുകൊണ്ട് തെരച്ചിലിനിടെ പലയിടങ്ങളിലേക്ക് ഓടി മാറുന്ന കരടിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് അത് ഈ ദൗത്യത്തിന് ഒരല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഏത് വിധേനയും നേരം ഇരട്ടുന്നതിന് മുൻപ് തന്നെ കരടിയെ മയക്കുവിടി വയ്ക്കാനുള്ള ശ്രമമാണ് വിദഗ്ധരുടെ സംഘം നടത്തുന്നത് വനപാലക സംഘമുണ്ട് ആർ ആർ ടി സംഘമുണ്ട് കൂടാതെ വെറ്ററിനറി സംഘവും നിലവിൽ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് കാർഷിക മേഖലയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തോളമായി ഈ കരടി മേഖലയിൽ ഭീതി വിതയ്ക്കുന്നുണ്ടായിരുന്നു പലയിടങ്ങളിലായി കരടിയെ കണ്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കരടിയെ സ്പോട്ട് ചെയ്തിരിക്കുന്നു ആ കരടിയെ മയക്കുവിടി വെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നമ്മൾ ഈ വാർത്തയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് അത് നടക്കുന്ന സമയം മയക്കുവിടി വയ്ക്കുന്ന സമയം തിരിച്ചെത്തും ഇപ്പോൾ ഒരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ